രണ്ടോ അതിലധികമോ എക്സൽ ടേബിൾസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ആദ്യം തന്നെ പറഞ്ഞോട്ടെ ഇതൊരു ഇൻ്റർമീഡിയറ്റ് ലെവലിലുള്ള ടോപ്പിക്കാണ് എക്സൽ ടേബിളിനെ കുറിച്ചും പിവർ ടേബിളിനെ കുറിച്ചും ഒരു ഏകദേശ ധാരണയുള്ളവർക്ക് വളരെ പെട്ടെന്ന് ഈ ടോപ്പിക്ക് ഫോളോ ചെയ്യാൻ സാധിക്കും അല്ലാതെ ഇത് കാണണ്ടെന്നല്ല പറഞ്ഞത് എക്സല് ഡേറ്റ കൈകാര്യം ചെയ്യുന്ന ഏതൊരാളും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടുന്ന ടെക്നിക്കാണിത് മാത്രവുമല്ല എക്സൽ ടേബിളും പിവർ ടേബിളും ഒക്കെ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം എക്സലിലെ ഡേറ്റാ മോഡൽ എന്ന ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് രണ്ടോ അതിലധികമോ എക്സെൽ ടേബിൾസിനെ തമ്മിൽ കണക്റ്റ് ചെയ്യുന്നതെങ്ങനെ ഇങ്ങനെ ടേബിൾസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത ടേബിൾസിൽ നിന്ന് ഇൻഫർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യുന്നത് എങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ഈ വീഡിയോ രണ്ട് പാർട്ടായിട്ടാണുള്ളത് ആദ്യത്തെ പാർട്ടിൽ എക്സെൽ ടേബിൾസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെ എന്നത് വിശദീകരിക്കുന്നു രണ്ടാമത്തെ പാർട്ടിൽ എങ്ങനെയാണ് എക്സൽ ടേബിൾസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് കണക്ട് ചെയ്ത ടേബിൾസിൽ നിന്ന് ഇൻഫർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയെന്നത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു അപ്പോൾ ആദ്യത്തെ പാർട്ടിലേക്ക് എക്സൽ ടേബിൾസ് തമ്മിൽ കണക്ട് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് നോക്കാം അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകത എന്താണെന്ന് നോക്കാം ഈ വർക്ക്ഷീറ്റിലുള്ള എക്സൽ ടേബിൾ നോക്കുക ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ സെയിൽസ് ഡേറ്റയാണ് ഈ കാണുന്നത് അതായത് സെയിൽസ് ഡേറ്റ എന്ന ഈ എക്സെൽ ടേബിളിലുള്ളത് ഇന്ത്യയിലെയും ചൈനയിലെയും പല നഗരങ്ങളിൽ ഇലക്ട്രോണിക് ഗ്യാഡ്ജറ്റ്സ് സെല്ല് ചെയ്യുന്ന ഒരു കമ്പനിയുടെ സെയിൽസ് ഡേറ്റയാണ് ആദ്യത്തെ കോളത്തിൽ സെയിൽ നടന്ന ഡേറ്റ് രണ്ടാമത്തെ കോളത്തിൽ ഗാഡ്ജറ്റിൻ്റെ പേര് മൂന്നാമത്തെ കോളത്തിൽ സെയിൽ നടന്ന ലൊക്കേഷൻ അഥവാ സിറ്റി നാലാമത്തെ കോളത്തിൽ നമ്പർ ഓഫ് യൂണിറ്റ് സോൾഡ് അഞ്ചാമത്തെ കോളത്തിൽ യൂണിറ്റ് പ്രൈസ് ആറാമത്തെ കോളത്തിൽ എമൗണ്ട് ഇനി ഈ ടേബിളിലെ ഡേറ്റ അനലൈസ് ചെയ്ത് മൂന്ന് ചോദ്യങ്ങൾക്കാണ് നമുക്ക് ഉത്തരം കണ്ടെത്തേണ്ടത് ആദ്യത്തെ ചോദ്യം സം ഓഫ് സെയിൽസ് ഇൻ ദ സൗത്ത് റീജ്യൻ ഓഫ് ഇന്ത്യ അതായത് ഇന്ത്യയുടെ സൗത്ത് റീജ്യനിൽ നടന്ന സെയിൽസിൻ്റെ ടോട്ടൽ എമൗണ്ട് ഈ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ സെയിൽ നടന്ന ലൊക്കേഷൻ്റെ പേരുണ്ട് പക്ഷേ ആ ലൊക്കേഷൻ ഏത് രാജ്യത്തിൻ്റെ ഏത് റീജ്യണിലാണ് വരുന്നതെന്നുള്ളത് ഈ ടേബിളിൽ പറഞ്ഞിട്ടില്ല ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഉള്ളത് മറ്റൊരു ടേബിളിലാണ് അതായത് സിറ്റീസ് ആൻഡ് കൺട്രീസ് എന്ന രണ്ടാമത്തെ വർക്ക്ഷീറ്റിലെ ലൊക്കേഷൻ എന്ന പേരുള്ള ടേബിളിലാണ് ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഉള്ളത് അതായത് ഓരോ സിറ്റിയും ഏത് രാജ്യത്തിൻ്റെ ഏത് റീജിയനിലാണ് വരുന്നതെന്നുള്ളത് ഈ ടേബിളിൽ പറഞ്ഞിട്ടുണ്ട് സോ ഈ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനായിട്ടുള്ള പല മെത്തേഡുകളിൽ ഒന്നിതാണ് വീലുകപ്പ് ഫോമിൽ ഉപയോഗിച്ചിട്ട് ഈ ഓരോ സിറ്റിയും ഏത് രാജ്യത്തിൻ്റെ ഏത് റീജ്യണിലാണ് വരുന്നതെന്നുള്ളത് ഈ ടേബിളിലേക്ക് കൊണ്ടുവരിക അതിനുശേഷം ഒന്നുകിൽ സമ്മിഫസ് ഫോമിൽ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ പീവറ്റ് ടേബിൾ ഉപയോഗിച്ചിട്ട് ഇന്ത്യയുടെ സൗത്ത് റീജ്യനിൽ നടന്ന സെയിൽസിൻ്റെ ടോട്ടൽ എമൗണ്ട് കണ്ടെത്തുക അത്തരമൊരു സൊല്യൂഷൻ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതൊന്ന് കാണിക്കാം നോക്കുക ഓരോ സിറ്റിയും ഏത് രാജ്യത്തിൻ്റെ ഏത് റീജിയനിലാണ് വി വീലുക്ക ഫോമിൽ ഉപയോഗിച്ച് നമ്മളിവിടെ കണ്ടെത്തിയിരിക്കുന്നു അതിനുശേഷം സമിഫസ് ഫോമിൽ ഉപയോഗിച്ചിട്ട് ഇന്ത്യയുടെ സൗത്ത് റീജ്യനിൽ നടന്ന സെയിൽസിൻ്റെ ടോട്ടൽ എമൗണ്ട് കണ്ടെത്തിയിരിക്കുന്നു ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം രണ്ടാമത്തെ ചോദ്യം എമൗണ്ട് അഗേൻസ്റ്റ് ലാപ്ടോപ്പ് സെയിൽസ് ഇൻ ഇന്ത്യ അതായത് ഇന്ത്യയിൽ നടന്ന ലാപ്ടോപ്പ് സെയിൽസിൻ്റെ ടോട്ടൽ എമൗണ്ട് ഈ ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഐറ്റം എന്ന കോളത്തിൽ ഗ്യാഡ്ജറ്റ്സിൻ്റെ പേരുകൾ കൊടുത്തിരിക്കുന്ന കാണാം പക്ഷേ അവയോരോന്നും ഹെഡ്ഫോൺ ആണോ സെൽഫോണാണോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ആണോ എന്നുള്ള ഡീറ്റെയിൽസ് ഈ ടേബിളിലില്ല ഈ കാണുന്ന ഓരോ പ്രോഡക്റ്റും ഏത് കാറ്റഗറിയിലാണ് വരുന്നതെന്നുള്ള ഡീറ്റെയിൽസ് മറ്റൊരു ടേബിളിലാണുള്ളത് പ്രോഡക്റ്റ്സ് ആൻഡ് കാറ്റഗറീസ് എന്ന വർക്ക്ഷീറ്റിലെ പ്രോഡക്റ്റ്സ് എന്ന ടേബിളിലാണ് ഓരോ പ്രോഡക്റ്റും ഏത് കാറ്റഗറിയിലാണ് വരുന്നതെന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ളത് സോ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനായിട്ട് വീണ്ടും നമ്മൾ വി ലുക്കപ്പ് ഫോമിൽ ഉപയോഗിക്കണം അതായത് ഓരോ പ്രോഡക്റ്റും ഏത് കാറ്റഗറിയിലാണ് വരുന്നതെന്നുള്ളത് ഈ ടേബിളിലേക്ക് കൊണ്ടുവരുന്നു അതിനുശേഷം സമ്മിഫസ് ഫോമിൽ ഉപയോഗിച്ചിട്ട് ഇന്ത്യയിൽ നടന്ന ലാപ്ടോപ്പ് സീലിൻ്റെ ടോട്ടൽ എമൗണ്ട് കണ്ടെത്തുക ഇനി ഈ മെത്തേഡിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ഒന്ന് നമ്മൾ ഈ സോഴ്സ് ഡേറ്റയെ മോഡിഫൈ ചെയ്യുന്നു അതായത് സോഴ്സ് ഡേറ്റയിലേക്ക് നമ്മൾ ഡേറ്റ ആഡ് ചെയ്യുകയാണ് രണ്ടാമത്തേതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നം ഇവിടെ അൻപത് റെക്കോർഡ്സ് ആണുള്ളത് അൻപത് റെക്കോർഡ്സിന് വേണ്ടി നൂറ്റി അൻപത് വീലുക്ക ഫോമിലാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തത് നൂറോ ഇരുന്നൂറോ റെക്കോർഡ്സ് കൈകാര്യം ചെയ്യുമ്പോൾ ഈ മെത്തേഡ് വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കിയെന്ന് വരില്ല പക്ഷേ ആയിരമോ രണ്ടായിരമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ റെക്കോർഡ്സ് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഇത്രയധികം വീലുക്ക ഫോമലുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് വർക്ക്ബുക്ക് സ്ലോ ആകാനായിട്ട് ഇടയാക്കും അത്തരം വർക്ക്ബുക്കുകൾ ഓപ്പൺ ചെയ്യാൻ തന്നെ ഒരുപാട് സമയമെടുത്തുന്നു വരാം മൂന്നാമത്തെ പ്രശ്നം ഇവിടെ ഇപ്പം മൂന്ന് ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ ഒരു മീറ്റിങ്ങിൻ്റെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ നടക്കുമ്പോൾ പത്തോ പതിനഞ്ചോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ചോദ്യങ്ങൾ വന്നു എന്ന് വരാം ആ സമയത്ത് ഓരോ ചോദ്യത്തിനുമനുസരിച്ച് ഇങ്ങനെ ലെങ്തി ആയിട്ടുള്ള അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഫോമുലുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് അത്ര പ്രാക്ടിക്കൽ ആയിട്ടൊരു കാര്യമല്ല ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് എക്സലിൻ്റെ ഡേറ്റാ മോഡലാണ് എക്സലിൻ്റെ ഡേറ്റാ മോഡൽ ഉപയോഗിച്ചുകൊണ്ട് എക്സെൽ ടേബിൾസിനെ തമ്മിൽ കണക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഥവാ ടേബിൾസ് തമ്മിൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടേബിൾസിലുള്ള ഏതൊരു ഇൻഫർമേഷനും പിവറ്റേബിൾ ഡ്രാഗ് ആൻഡ് റോപ്പ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ സാധിക്കും അതെങ്ങനെയാ നോക്കാം എക്സലിലെ ഡേറ്റാ മോഡൽ ഉപയോഗിച്ച് ഈ വാക്ക്ബുക്കിലെ മൂന്ന് ടേബിളുകളും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ആദ്യം ഈ ടേബിളുകളുടെ പേരുകളൊന്ന് പരിചയപ്പെടാം സെയിൽസ് ഡേറ്റ ഉള്ളത് സെയിൽസ് ഡേറ്റ് എന്ന ടേബിളിലാണ് സെയിൽ നടന്ന ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഉള്ളത് ലൊക്കേഷൻ എന്ന ടേബിളിൽ പ്രോഡക്റ്റ് കാറ്റഗറീസ് ഉള്ളത് പ്രൊഡക്റ്റ്സ് എന്ന ടേബിളിൽ ഇനി എക്സൽ ടേബിൾസിനെ കണക്ട് ചെയ്യാനുള്ള റിക്വയർമെൻറ്റ്സ് രണ്ട് ടേബിൾസിനെ തമ്മിൽ കണക്റ്റ് ചെയ്യണമെങ്കിൽ രണ്ട് റിക്വയർമെൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട് ഒന്ന് കണക്ട് ചെയ്യപ്പെടേണ്ടുന്ന രണ്ട് ടേബിളുകൾക്കും തമ്മിൽ കോമൺ ആയിട്ടുള്ള വാല്യൂസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു കോളമെങ്കിലും ഉണ്ടാവണം ഇവിടെ ആദ്യത്തെ ടേബിളിലെ അതായത് സെയിൽസ് ഡേറ്റ എന്ന ടേബിളിലെ സിറ്റികളുടെ പേരുകൾ കണ്ടെയ്ൻ ചെയ്യുന്ന കോളത്തിലും രണ്ടാമത്തെ ടേബിളിലെ അതായത് ലൊക്കേഷൻ എന്ന ടേബിളിലെ സിറ്റികളുടെ പേരുകൾ കണ്ടെയ്ൻ ചെയ്യുന്ന കോളത്തിലും ഒരേ തരത്തിലുള്ള വാല്യൂസാണുള്ളത് ഇനി രണ്ടാമത്തെ റിക്വയർമെൻറ്റ് ഈ കോമൺ ആയിട്ടുള്ള കോളങ്ങളിലൊന്നിൽ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഉണ്ടാവാൻ പാടില്ല ഇവിടെ ആദ്യത്തെ ടേബിളിലെ സിറ്റി എന്ന കോളത്തിൽ വാല്യൂസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് അതേസമയം രണ്ടാമത്തെ ടേബിളിലെ സിറ്റി എന്ന കോളത്തിൽ വാല്യൂസ് എല്ലാം ഒരൊറ്റ തവണ മാത്രമേ അപ്പിയർ ചെയ്യുന്നുള്ളൂ അതായത് എക്സൽ ടേബിൾസ് കണക്ട് ചെയ്യാനുള്ള രണ്ട് റിക്വയർമെൻറ്റ്സും ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യപ്പെട്ടു ഇനി ഈ ടേബിളുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ഡേറ്റാ ടാബിൽ പോവാം ഷിപ്സ് നോക്കുക മാനേജ് റിലേഷൻഷിപ്സ് എന്ന ഡയലോഗ് വന്നു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ന്യൂ ക്രിയേറ്റ് റിലേഷൻഷിപ്പ് എന്ന മറ്റൊരു ഡയലോഗ് ഇവിടെ നാല് ഡ്രോപ്ഡൌൺ ആരോസ് കാണാം ടേബിൾ എന്ന ലേബിളിന് നേരെയുള്ള ഡ്രോപ്ഡൗൺ ആരോ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യേണ്ടുന്ന ആദ്യത്തെ ടേബിൾ സെലക്ട് ചെയ്യാം സെയിൽസ് ഡാറ്റ ഇനി ആദ്യത്തെ ടേബിളിനെ രണ്ടാമത്തെ ടേബിളുമായിട്ട് ഏത് കോളം ഉപയോഗിച്ചിട്ടാണോ കണക്ട് ചെയ്യേണ്ടത് ആ കോളം സെലക്ട് ചെയ്യുക സിറ്റികളുടെ പേരുകൾ കണ്ടെയ്ൻ ചെയ്യുന്ന കോളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ടേബിൾസിനെ കണക്ട് ചെയ്യാൻ പോകുന്നത് അതിനുവേണ്ടി സിറ്റി റിലേറ്റഡ് ടേബിൾ ഇനി സെയിൽസ് ഡേറ്റ എന്ന ടേബിളുമായിട്ട് കണക്ട് ചെയ്യേണ്ടുന്ന ടേബിൾ സെലക്ട് ചെയ്യുക ലൊക്കേഷൻ എന്ന രണ്ടാമത്തെ ടേബിൾ സെലക്ട് ചെയ്യുന്നു ഇനി കണക്ട് ചെയ്യേണ്ടുന്ന കോളം സിറ്റി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ശ്രദ്ധിച്ചോളാം ഈ കണക്ട് ചെയ്യപ്പെടുന്ന കോളങ്ങൾക്ക് എപ്പോഴും ഒരേ പേര് തന്നെ ആകണമെന്നില്ല ഓക്കെ നോക്കുക സെയിൽസ് ഡേറ്റ് എന്ന ടേബിൾ ലൊക്കേഷൻ എന്ന ടേബിളുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടു അതായത് ഈ രണ്ട് ടേബിൾസും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു ഇനി വീണ്ടും രണ്ട് ടേബിളുകളെല്ലാം തമ്മിൽ കണക്ട് ചെയ്യണമെങ്കിൽ ന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക കണക്ട് ചെയ്യേണ്ടുന്ന ടേബിൾസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ സ്പെസിഫൈ ചെയ്യാം ഇനി പ്രോഡക്ട്സ് എന്ന ടേബിളും സെയിൽസ് ഡേറ്റ എന്ന ടേബിളും തമ്മിൽ കണക്ട് ചെയ്യാനുള്ള മിനിമം റിക്വയർമെൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം ആദ്യത്തേത് കോമൺ ആയിട്ടുള്ള വാല്യൂസ് കണ്ടെയ്ൻ ചെയ്യുന്ന കുളമാണ് പ്രോഡക്ട്സ് ആൻഡ് കാറ്റഗറീസ് നോക്കുക പ്രോഡക്ട്സ് എന്ന മൂന്നാമത്തെ ടേബിൾ സെയിൽസ് ഡേറ്റ എന്ന ടേബിളിൽ ഐറ്റം എന്ന കോളം നോക്കുക ഇവിടെ ഗാഡ്ജറ്റ്സിൻ്റെ പേരുകൾ കൊടുത്തിരിക്കുന്ന കാണാം രണ്ടാമത്തെ ടേബിളിലെ ആദ്യത്തെ കോളം നോക്കുക ഇവിടെയും ഗ്യാഡ്ജറ്റ്സിൻ്റെ പേരുകൾ കൊടുത്തിരിക്കുന്നത് കാണാം അതായത് രണ്ട് ടേബിളിനും കോമൺ ആയിട്ടുള്ള വാല്യൂസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു കോളം ഉണ്ട് ഇനി രണ്ടാമത്തെ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള വാല്യൂസ് യുണീക്കാണ് അതായത് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ്സ് ഒന്നും തന്നെ ഇല്ല അതായത് ഈ ടേബിൾസ് തമ്മിൽ കണക്റ്റ് ചെയ്യാനുള്ള മിനിമം റിക്വയർമെൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്യപ്പെട്ടു ഇനി ഈ ടേബിളുകൾ തമ്മിൽ കണക്റ്റ് ചെയ്യാനായിട്ട് ഡേറ്റാ ടാബില് പോവുക റിലേഷൻഷിപ്സ് ന്യൂ ആദ്യത്തെ ടേബിൾ സെലക്ട് ചെയ്യുക സെയിൽസ് ഡേറ്റ ഏത് കോളം ഉപയോഗിച്ചിട്ടാണോ കണക്ട് ചെയ്യേണ്ടത് ആ കോളം സെലക്ട് ചെയ്യുക ഐറ്റം രണ്ടാമത്തെ ടേബിൾ പ്രോഡക്റ്റ്സ് പ്രോഡക്റ്റ് നെയിംസ് ഉള്ളത് പ്രോഡക്റ്റ് എന്ന കോളത്തിലാണ് നോക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണക്ട് ചെയ്യുന്ന കോളങ്ങൾക്ക് ഒരേ പേര് തന്നെ ആവണമെന്നില്ല ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു നോക്കുക സെയിൽസ് ഡേറ്റ എന്ന ടേബിളും പ്രോഡക്ട്സ് എന്ന ടേബിളും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു അതായത് ഈ രണ്ട് ടേബിളുകളും തമ്മിൽ കണക്ട് ചെയ്യപ്പെട്ടു ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെ ടേബിൾസ് തമ്മിൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടേബിൾസ് തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ആ ടേബിളുകളിലെ ടേബിളുകളുടെ എല്ലാം എക്സെല്ലിൻ്റെ ഡേറ്റ മോഡലിൽ സ്റ്റോർ ചെയ്യപ്പെടും ആ ഡേറ്റ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നേരത്തെ കണ്ട ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പോകുന്നത് ക്ലോസ് ഇനി ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യത്തെ ചോദ്യം സം ഓഫ് സെയിൽസ് ഇൻ ദ സൗത്ത് റീജ്യൻ ഓഫ് ഇന്ത്യ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനായിട്ട് ഇൻസേർട്ട് ടാബിൽ പോവുക പിവറ്റ് ടേബിൾ ഫ്രം ഡേറ്റ മോഡൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കണക്ട് ചെയ്യപ്പെടുന്ന ടേബിളുകളുടെ ഡേറ്റ എക്സലിൻ്റെ ഡേറ്റാ മോഡലിൽ സ്റ്റോർ ചെയ്യപ്പെടും ആ ഡേറ്റ ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ പീവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഫ്രം ഡേറ്റാ മോഡൽ ന്യൂ വർക്ക്ഷീറ്റ് ഷീറ്റ് ഓക്കെ നോക്കാം പേപ്പർ ടേബിൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു ആദ്യത്തെ ചോദ്യം സം ഓഫ് സെയിൽസ് ഇൻ സൗത്ത് റീജ്യൻ ഓഫ് ഇന്ത്യ ആണ് രാജ്യത്തിൻ്റെ പേരും റീജിയനും ഉള്ളത് ലൊക്കേഷൻ എന്ന ടേബിളിലാണ് ലൊക്കേഷൻ രാജ്യത്തിൻ്റെ പേരിന് വേണ്ടി കൺട്രി റോസ് എന്ന ഏരിയയിലേക്ക് ഡ്രാക്ക് ചെയ്ത് ഇടുന്നു രാജ്യങ്ങളുടെ പേരുകൾ വന്നു ഇനി സെയിൽസ് എമൗണ്ട് കിട്ടാനായിട്ട് സെയിൽസ് ഡേറ്റ എമൗണ്ട് എന്ന ഫീൽഡിനെ ഡ്രാക്ക് ചെയ്ത് വാല്യൂസ് എന്ന ഏരിയയിലേക്ക് ഇടുക രണ്ട് രാജ്യങ്ങളിൽ നടന്ന ടോട്ടൽ സെയിൽസിൻ്റെ എമൗണ്ട് ഇവിടെ വന്നു നമ്പർ ഫോമാറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക് നമ്പർ ഫോമാറ്റ് നമ്പർ യൂസ് തൗസൻഡ് സെപ്പറേറ്റ് ഡെസിമൽ പ്ലേസ് വേണ്ട ഓക്കെ ഇനി ഇന്ത്യയുടെ സൗത്ത് റീജിയനിലെ എമൗണ്ട് കിട്ടാനായിട്ട് റീജിയൺ എന്ന ഫീൽഡിനെ ഡ്രാഗ് ചെയ്ത് ഫിൽറ്റേഴ്സ് എന്ന ഏരിയയിലേക്ക് ഇടുക ഇനി ഫിൽട്ടർ ഉപയോഗിച്ചിട്ട് സൗത്ത് റീജ്യന് വേണ്ടി ഫിൽട്ടർ അപ്ലൈ ചെയ്യുക സെലക്ട് മൾട്ടിപ്പിൾ ഐറ്റംസ് ഓൾ സൗത്ത് ഓക്കെ ഇന്ത്യയുടെയും ചൈനയുടെയും സൗത്ത് റീജ്യനിൽ നടന്ന സെയിൽസിൻ്റെ എമൗണ്ട് വന്നു ഇന്ത്യയുടെ ഡീറ്റെയിൽസ് മാത്രം കണ്ടാൽ മതിയെങ്കിൽ വീണ്ടും ഫിൽട്ടർ അപ്ലൈ ചെയ്യാം ഓക്കെ ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം ഇനി രണ്ടാമത്തെ ചോദ്യം എമൗണ്ട് അഗെൻസ്റ്റ് ലാപ്ടോപ്പ് സെയിൽസ് ഇൻ ഇന്ത്യ അതായത് ഇന്ത്യയിൽ നടന്ന ലാപ്ടോപ്പ് സെയിൽസിൻ്റെ ടോട്ടൽ എമൗണ്ട് അതിനുവേണ്ടി വീണ്ടും പിവർ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു ഇൻസേർട്ട് പിവ ടേബിൾ ഫ്രം ഡേറ്റാ മോഡൽ ഓക്കെ പ്രോഡക്റ്റ് കാറ്റഗറീസ് ഉള്ളത് പ്രോഡക്ട്സ് എന്ന ടേബിളിലാണ് കാറ്റഗറി എന്ന ഫീൽഡിനെ ട്രാക്ക് ചെയ്ത് റോസ് എന്ന ഏരിയയിലേക്ക് ഇടുക നോക്കുക ഹെഡ്ഫോൺ ലാപ്ടോപ്പ് ഫോൺ എമൗണ്ട് എന്ന ഫീൽഡിനെ ട്രാക്ക് ചെയ്ത് വാല്യൂസ് എന്ന ഏരിയയിലേക്ക് ഇടുക നോക്കാം സെയിൽസ് എമൗണ്ട്സ് വന്നു നമ്പർ ഫോമാറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക് നമ്പർ ഫോമാറ്റ് നമ്പർ യൂസ് തൗസൻഡ് സെപ്പറേറ്റ് ഡെസിമൽ പ്ലേസ് വേണ്ട ഓക്കെ ഇനി ഇന്ത്യയിൽ നടന്ന ലാപ്ടോപ്പ് സെയിലിൻ്റെ ഫിഗർ കണ്ടെത്താനായിട്ട് ലൊക്കേഷൻ കൺട്രി എന്ന ഫീൽഡിനെ ട്രാക്ക് ചെയ്ത് ഫിൽറ്റേഴ്സ് എന്ന ഏരിയയിലേക്ക് ഇടുക സെലക്ട് മൾട്ടിപ്പിൾ ഐറ്റംസ് ചൈനയ്ക്ക് നേരെയുള്ള ചെക്ക് ബോക്സ് അൺമാർക്ക് ചെയ്യുന്നു ഓക്കെ നോക്കുക ഇന്ത്യയിൽ നടന്ന ലാപ്ടോപ്പ് സെയിലിൻ്റെ ടോട്ടൽ എമൗണ്ട് ലാപ്ടോപ്പിൻ്റെ മാത്രം എമൗണ്ട് കണ്ടാൽ മതിയെങ്കിൽ വീണ്ടും ഫിൽട്ടർ അപ്ലൈ ചെയ്യുന്നു ഓക്കെ ഇനി പീവർ ടേബിളിൻ്റെ സ്റ്റൈൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഡിസൈൻ ഇവിടെ നിന്ന് നമ്മൾക്ക് ഇഷ്ടമുള്ള സ്റ്റൈൽ സെലക്ട് ചെയ്യാവുന്നതാണ് ഇനി മൂന്നാമത്തെ ചോദ്യം ടോട്ടൽ നമ്പർ ഓഫ് സെൽ ഫോൺ സോൾഡ് ഇൻ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് റീജിയൻസ് ഓഫ് ചൈന നോക്കുക ഇവിടെ എമൗണ്ട് അല്ല യൂണിറ്റ് ആണ് നമുക്ക് വേണ്ടത് അതിനുവേണ്ടി വീണ്ടും പിവ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു ഇൻസേർട്ട് പിവ ടേബിൾ ഫ്രം ഡേറ്റാ മോഡൽ ഓക്കെ പ്രോഡക്റ്റ്സ് കാറ്റഗറി നമ്പർ ഓഫ് യൂണിറ്റ്സിന് വേണ്ടി സെയിൽസ് ഡേറ്റ നമ്പർ ഓഫ് യൂണിറ്റ്സ് വാല്യൂസ് എന്ന ഏരിയയിലേക്ക് ഡ്രാക്ക് ചെയ്തിടുക ഇനി ചൈനയിലെ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് റീജ്യൻസിന് വേണ്ടി ലൊക്കേഷൻ കൺട്രി എന്ന ഫീൽഡിനെ ഡ്രാക്ക് ചെയ്ത് ഫിൽറ്റേഴ്സ് എന്ന ഏരിയയിലേക്ക് ഇടുക വീണ്ടും റീജിയൻ ആദ്യം ചൈനയ്ക്ക് വേണ്ടി ഫിൽറ്റർ അപ്ലൈ ചെയ്യുന്നു സെലക്ട് മൾട്ടിപ്പിൾ ഐറ്റംസ് ചൈന അടുത്ത റീജൻ സെലക്ട് മൾട്ടിപ്പിൾ ഐറ്റംസ് ഓൾ നോർത്ത് സൗത്ത് അതായത് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് റീജ്യൻസിലെ ഡേറ്റ ആണ് നമുക്ക് കിട്ടുക നോക്കുക ചൈനയിലെ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് റീജ്യൻസിൽ സെൽ ചെയ്ത സെൽഫോൺസിൻ്റെ ടോട്ടൽ യൂണിറ്റ്സ് സെൽഫോണിൻ്റെ മാത്രം ഡീറ്റെയിൽസ് മതിയെങ്കിൽ വീണ്ടും ഫിൽറ്റർ അപ്ലൈ ചെയ്യാം നോക്കുക വളരെ ലെങ്തി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കോംപ്ലെക്സ് ആയിട്ടുള്ള ഫോമുലുകൾ ഉപയോഗിച്ച് മാത്രം കണ്ടെത്താൻ സാധിക്കുന്ന റിസൾട്ടാണ് എക്സലിൻ്റെ ഡേറ്റാ മോഡലും പീവറ്റബിളിലെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് മെത്തേഡും ഉപയോഗിച്ചിട്ട് നമ്മളിവിടെ പ്രൊഡ്യൂസ് ചെയ്തത് മാത്രവുമല്ല ഇതുപോലെയുള്ള അനേകം ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഇവിടെയുള്ള പിവറ്റേബിൾ ഫീൽഡ്സിനെ ഇൻ്റർചേഞ്ച് ചെയ്തുകൊണ്ടും കറക്റ്റായിട്ട് ഫിൽറ്റർ അപ്ലൈ ചെയ്തുകൊണ്ടും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും ഇനി ഈ മെത്തേഡിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് കൂടെ നോക്കാം അഡീഷണൽ ഡേറ്റ നോക്കുക പുതിയതായിട്ട് വന്ന ഡേറ്റ ആണ് ഈ കാണുന്നത് ഈ ഡേറ്റ സെയിൽസ് ഡേറ്റ എന്ന ടേബിളിലേക്ക് ഞാൻ ആഡ് ചെയ്യാണ് അതിനുവേണ്ടി ഡേറ്റ സെലക്ട് ചെയ്യുന്നു കോപ്പി റൈറ്റ് ക്ലിക്ക് പേസ്റ്റ് നോക്കാം എക്സൽ ടേബിൾ എക്സ്പാൻഡ് ചെയ്യപ്പെട്ടു ഇനി പുതിയതായിട്ട് ആഡ് ചെയ്ത ഡേറ്റയ്ക്ക് അനുസരിച്ച് ഈ പിവറ്റ് ടേബിളുകൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഡേറ്റാ ടാബിൽ പോവാം റിഫ്രഷ് ഓൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതിന് മുമ്പായിട്ട് ഇവിടെയുള്ള വാല്യൂസ് ഒന്ന് ശ്രദ്ധിച്ചോളാം റിഫ്രഷ് ഓൾ നോക്കുക നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്ത ഡേറ്റയ്ക്ക് അനുസരിച്ച് ഈ മൂന്ന് പിവറ്റ് ടേബിൾസിലെയും ഡേറ്റ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു എക്സലിൻ്റെ ഡേറ്റാ മോഡൽ എന്ന ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളുടെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നമ്മളിപ്പോൾ കണ്ടത് ശ്രദ്ധിക്കേണ്ട കാര്യം എക്സെൽ ടു തൗസൻഡ് തേർട്ടീൻ തുടങ്ങി മുന്നോട്ടുള്ള വേർഷൻസിൽ മാത്രമാണ് ഡേറ്റാ മോഡൽ എന്ന ഫീച്ചർ ഉള്ളത് മറ്റൊരു എക്സൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ